Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight. Chemicals collide. Hold tight, hold tight. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുവാണ് കോബ്ര കാണാൻ പോകണം, കോബ്ര കാണാൻ പോകണമെന്ന്. പിന്നെ ഓൾറെഡി നമ്മൾ ഇന്ന് കോബ്ര കാണാൻ പോകുന്ന തിയേറ്ററിനെ പറ്റി ഒരു ക്ലൂ ഒക്കെ അന്ന് തന്നായിരുന്നു. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമല്ലോ, അന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ആ തിയേറ്ററിന്റെ പേരിന് ഇവിടെ സിനിമാസ് ഉണ്ട്. പിന്നെ സ്മിത അന്ന് പറഞ്ഞായിരുന്നു സിനിമയുടെ പേരിന്റെ അപ്പൊ കൊറേ പേര് ഡി സിനിമാസ് കമന്റ് ചെയ്തു, പിന്നെ ജി സിനിമാസ് കമന്റ് ചെയ്തു, അങ്ങനെ കൊറേ തിയേറ്ററിൽ കമന്റ് ചെയ്തു, ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ ചെങ്ങന്നൂരുള്ള ഏത് തിയേറ്ററാ? യെസ്. ഒരുപാട് ആൾക്കാർ കുറെ കാലമായിട്ട് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പം അതിനുള്ള ദിവസം വന്നിരിക്കുകയാണല്ലേ. സി സിനിമാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ മൂന്ന് സ്ക്രീനാണ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീനായ ചിപ്പി എന്ന് പറഞ്ഞ സ്ക്രീനിൽ പോകാനാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ കോബ്ര സിനിമ കാണാൻ കിട്ടും. അതായത് നല്ലൊരു സിനിമയും കിട്ടി, ഈ ഒരു സ്ക്രീനിങ് കിട്ടി അല്ലേ. അപ്പം നമ്മൾ ആ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്ത് നോക്കിയില്ലേ. യെസ്. ബുക്ക് മൈ ഷോ നോക്കിട്ട് ഞങ്ങൾ അതൊക്കെ നോക്കിയായിരുന്നു. യെസ്. അതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സി സിനിമാസ് ചെങ്ങന്നൂരിലെ ചിപ്പി എന്ന് പറഞ്ഞ സ്ക്രീനില് രണ്ടു തരം സീറ്റാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് സോഫ, അതിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 250 രൂപയും സീറ്റിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 22 എണ്ണമാണ്. ഇപ്പൊ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കിങ്സ് ലോഞ്ച്, അതിൽ ടിക്കറ്റ് റേറ്റ് വരുന്നത് 150 രൂപയും സീറ്റിന്റെ എണ്ണം വരുന്നത് 321 ആണ്. ഓ, അത്രയും സീറ്റ് ഉണ്ടല്ലേ. അപ്പം ടോട്ടൽ വരുമ്പോൾ എത്ര വരും? അപ്പോൾ ഓൾ ടോട്ടൽ 343 സീറ്റാണുള്ളത്. ഓ, അത്രയും സീറ്റ് ഉണ്ടല്ലേ. അപ്പൊ അത്യാവശ്യം നല്ല വലിയ തിയേറ്റർ ആണ്. പിന്നെ ആ സ്ക്രീനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K Dolby Atmos ആണ്. അപ്പൊ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സ്ക്രീൻ അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇനി പോയിട്ട് വേണം അറിയാനായിട്ട്. അപ്പം ഞങ്ങൾ രാവിലത്തെ 10:20 ഷോയ്ക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വിട്ടേക്കുമാണ്. അപ്പം തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതുപോലെ സിനിമയുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ വഴി അറിയിക്കാം. യെസ്. അപ്പം എല്ലാ വിശേഷങ്ങളും നമുക്ക് ഈ തിയേറ്ററിൽ പോയിട്ട് കാണാം. എന്തായാലും രാവിലെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴേ നമ്മൾ വണ്ടി ആ ബിൽഡിങ്ങിനകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടി നനയത്തില്ല. പിന്നെ ഇതേ തിയേറ്ററിനോട് ചേർന്ന് തന്നെ ആ ഒരു സൈഡിലോട്ട് ടൂ വീലേഴ്സ് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 4-wheelersന്റെ പാർക്കിംഗ് കാണുന്നുണ്ടെങ്കിലേ, ഇത് നോക്കിയേ, തിയേറ്ററിൻ്റെ പുറകിലായിട്ട് നല്ല വിശാലമായ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇഷ്ടം പോലെ വണ്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ പാർക്ക് ചെയ്യാൻ പറ്റും. തിയേറ്ററിനേക്കാളും വലുതാണോ പാർക്കിങ്ങിൻ്റെ ഏരിയ? എന്തായാലും അത് ഗംഭീരമായിട്ടുണ്ട്. യെസ്. അപ്പോഴേ നമുക്ക് നേരെ തിയേറ്ററിന് മുൻപിലേക്ക് എല്ലാം. രാവിലെ 10:20 ഫസ്റ്റ് ഷോ ആണേ. ഇവിടെ തിയേറ്ററിൻ്റെ മുൻപിൽ ഒരു ചെറിയ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോ സിനിമകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ തീർപ്പും കാണിച്ചു, പിന്നെ ഒരു തമിഴ് മൂവിയും കാണിച്ചിട്ടുണ്ട്. അപ്പം എത്ര ഷോ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. യെസ്. എന്നാത്താൻ കേസ് കൊടുക്കും ഇപ്പോഴുണ്ടല്ലേ, ഇതേ രണ്ട് ഷോ കാണിക്കുന്നുണ്ട്. യെസ്. അടുത്ത ഏതാ? കോബ്ര. കോബ്ര ഇന്ന് റിലീസാണ്. പിന്നെ അതെത്ര ഷോ ഉണ്ട്? 1, 2, 3, 4 ഇതും കൂടി ചേർത്ത് 5 ഷോ ഉണ്ട് കേട്ടോ. യെസ്. അടുത്ത തല്ലുമാലയ്ക്ക് 2 ഷോ ഉണ്ട്. ആ, അപ്പോൾ കുറേ സിനിമ ഉണ്ട് കേട്ടോ. അവിടെ 3 സ്ക്രീനിൽ കുറേ സിനിമകൾ ഓടുന്നുണ്ട്. തിയേറ്ററിനോട് ചേർന്ന് വലതുഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ദേ അവിടെ ബുക്ക് മൈ ഷോയുടെ ബ്രാൻഡിങ് കണ്ടല്ലേ. പിന്നെ ഇതിപ്പോഴേ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ കേട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്തും അത്ര വലിയൊരു റഷൊന്നും കണ്ടില്ല. ബാക്ക് സൈഡ് മാത്രമായിരുന്നു ഫുൾ ബുക്കിംഗ് ഉള്ളത്. തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ മുകളിലത്തെ സ്ക്രീനിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെയറാണ്. അതിനോട് ചേർന്ന് ദേ അവിടെ ഒരു പോപ്കോൺ കൗണ്ടറുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു ക്യൂ ഉണ്ടോ. ഇത് നമ്മുടെ ഓൺലൈൻ കൗണ്ടർ കേട്ടോ. അതേ അവിടെ സ്ക്രീൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളിവിടെ കാണിക്കുന്നു. അപ്പം നമുക്ക് അവർ ടിക്കറ്റ് തരുന്നു. ആ ടിക്കറ്റുമായിട്ട് നമ്മൾ തിയേറ്ററിനകത്തോട് കയറുന്നു. നമ്മൾ എല്ലാ വീട്ടിലും പറയുന്ന കാര്യമാണ്, ഈ പരിപാടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനും ഇപ്പം ആ ഒരു ക്യൂവിലാണ് ഗൈസ്. അപ്പോഴേ ഇവിടെ നിന്ന് കഴിഞ്ഞാലൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടെ ഷോർട്ട് ടൈം കാണാൻ പറ്റും. എല്ലാ സിനിമകളുടെയും ഷോർട്ട് ടൈം ദേ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ദേ ഇത് ഉണ്ടോ, നമ്മുടെ ചിപ്പി എന്ന് പറഞ്ഞ സ്ക്രീനിൻ്റെ ആ ഒരു വലിപ്പമാണ്. കണ്ടല്ലോ എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കി അല്ലേ. നല്ല വലിയ സ്ക്രീനല്ലേ.
ഓ മൈ ഗാഡ്, ദേ അവിടെ ഡോൾബി അറ്റ്മോസിന്റെ പ്രൊമോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് കയറട്ടെ. കിട്ടി കിട്ടി, സാധനം കിട്ടി. ഇതേ ഇതാണ് നമുക്ക് ഇപ്പൊ ഇവിടുന്ന് തന്നേക്കുന്ന ടിക്കറ്റ് കേട്ടോ. ഇത് ചിമ്മി എന്നാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോ കയറാൻ പോകുന്ന ചിപ്പിയിലോട്ടാണ്. ദേ സകലമാന ആൾക്കാർ ഇപ്പൊ തിയേറ്ററിന് അകത്തോട്ട് കയറിയിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്കും തിയേറ്ററിന് അകത്തോട്ട് കയറാം. ടിക്കറ്റ് ഇതേ അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ആ അത്യാവശ്യം വലിയ സ്ക്രീൻ ആട്ടോ. നീ കണ്ടില്ലേ എന്റെ മോനെ കൊള്ളാലോ, നല്ല വലിയ സ്ക്രീനാണ്. ഈ സൈഡിൽ ഈ ബൾബൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല വലിയ സ്ക്രീൻ ആട്ടോ. സീ സിനിമാസിലേക്ക് കയറിയപ്പോൾ ഉള്ള ഫസ്റ്റ് ഇമ്പ്രഷൻ, അതെ സൈഡിൽ ബൾബൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ സ്ക്രീനിന്റെ കാര്യം കണ്ടല്ലോ, നല്ല വലിയ സ്ക്രീൻ ആട്ടോ. അതെ ഈ ഒരു സൈഡിലും ആ ഒരു ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. യെസ്, അപ്പോഴേ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന മിഡിൽ സീറ്റാണ്. അപ്പൊ ഇവിടെ ഇരുന്നാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതേ ഇതാണ് കണ്ടല്ലോ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറയാം. Consumption of alcohol is injurious to health. Madhu arnadal udal nalathirkku kedu. Be safe, don't drink and drive. സ്ക്രീനിൻ്റെ ഒരു വലിപ്പം കണ്ടല്ലോ, നല്ല വലിയ സ്ക്രീനാണ്, വിജൃംഭിച്ച സ്ക്രീനാണ് കേട്ടോ. പിന്നെ ഇതേ ക്രിസ്റ്റി 4K പ്രൊജക്ഷനാണ്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതേ കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് റോയിലെ സീറ്റും സ്ക്രീനുമായിട്ട് അടുത്താണ് നിൽക്കുന്നത്. പിന്നെ ആ ഒരു ഷേപ്പ് കണ്ടോ, നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, കർവ് ആയിട്ടാണ് ഓരോ റോയിലെ സീറ്റും കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ മിഡിൽ സീറ്റിലെ കാര്യം വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കുവേ കണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്, ടിൽറ്റായിട്ടിരിക്കുന്നുണ്ട്. സ്ക്രീൻ അത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു ബ്ലൂ കളർ സീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് ഇവിടെ 150 രൂപയാണ്. പിന്നെ ഇതിൻ്റെ എണ്ണം പറഞ്ഞാൽ 321. ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഉണ്ടല്ലോ, ആ ഒരു റോയിൽ 22 സീറ്റ്, ടിക്കറ്റ് റേറ്റ് 250 രൂപ. ആകെ മൊത്തം 343 സീറ്റ്. പിന്നെ ലെഗ് സ്പേസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ അതെ ഈ സൈഡിലത്തെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കിയേ, അപ്പം അത്ര നല്ലൊരു വ്യൂവിങ് ഞങ്ങൾ അല്ല കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ കാര്യമാണ്, ഈ രണ്ട് സൈഡിലുള്ള ബൾബിൻ്റെ ലൈറ്റിംഗ് വർക്ക് കൊള്ളാമല്ലേ. പിന്നെ പറഞ്ഞല്ലോ സൗണ്ട് ഡോൾബി അറ്റ്മോസ് ആണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക്സിൻ്റെ ഡബിൾ ലെയർ സ്പീക്കേഴ്സാണ് ഇവർ കൊടുത്തേക്കുന്നത് കണ്ടല്ലോ. അതെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഓബൌട്ട് സ്പീക്കേഴ്സും ഉണ്ട്, എണ്ണം പറയുവാണെങ്കിൽ കുറേ ഉണ്ട്. സൗണ്ടിൻ്റെ കാര്യം നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് തിയേറ്ററിനകത്തെ വിശേഷം. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാല്ലേ. യെസ്, അങ്ങനെ കോബ്ര സിനിമ കണ്ടിട്ട് നിരാശയായിട്ടതേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ സിനിമയെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ വേഗം വെച്ചേക്ക്. യെസ്, അപ്പം നമുക്ക് തിയേറ്ററിലേക്ക് വരാം അല്ലേ. അപ്പൊ നമ്മള് ഇന്ന് കോബ്ര എന്ന് പറഞ്ഞ സിനിമ കണ്ടത് നമ്മുടെ ചെങ്ങന്നൂരുള്ള സീ സിനിമ. യെസ്, അവിടുത്തെ ചിപ്പി എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റവും വലിയ സ്ക്രീനിലാണ് നമ്മള് സിനിമ കണ്ടത്. അപ്പൊ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു നല്ല തിയേറ്റർ ആണ്, ഒരു ഗംഭീര തിയേറ്റർ ആണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. അപ്പൊ ആദ്യം തിയേറ്ററിന്റെ സ്ക്രീനെ കുറിച്ച് തന്നെ പറയാം അല്ലേ. സ്ക്രീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സ്ക്രീൻ ആയിരുന്നു അല്ലേ. കേറി ചെല്ലുമ്പോ തന്നെ നമുക്കൊരു നല്ല ഇംപ്രഷൻ തരുന്ന രീതിയിലൊരു വലിയൊരു സ്ക്രീൻ ആയിരുന്നു. യെസ്, അപ്പം ആ ഒരു സ്ക്രീനിലാണ് നമ്മൾ ഇന്നിപ്പോ കോബ്ര എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാലോ, ഇപ്പൊ ചെറിയ സിനിമ ആണെങ്കിലും വലിയ സിനിമ ആണെങ്കിലും ഭയങ്കര വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടുമല്ലേ. യെസ്, അപ്പൊ സ്ക്രീനിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ പ്രൊജക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ എന്നേ പറയാനുള്ളൂ, ഓക്കെയാണ് അല്ലേ. പക്ഷേ ഗംഭീരം എന്നൊരു അഭിപ്രായം ഇല്ല. പ്രൊജക്ഷനകത്ത് ഒരു ചെറിയ മങ്ങല് തോന്നുന്നുണ്ട് അല്ലേ. പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓ ഭയങ്കര സൗണ്ട് ആയിരുന്നു അല്ലേ, ഭയങ്കര ഓവർലോഡ് ആയിരുന്നു. ഇപ്പൊ തിയേറ്ററിനകത്ത് ഞങ്ങൾ ഈ ഒരു സിനിമ കണ്ടപ്പോഴേ 100 dB മുകളിൽ സൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മളെപ്പോഴും ഈ ഒരു 90-100 dB സൗണ്ട് വരുമ്പോഴാണ് ഒരു വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പം ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ 100 dB മുകളിൽ സൗണ്ട് ഉണ്ട്. അതിപ്പോൾ എങ്ങനെ മനസ്സിലായെന്നായിരിക്കും അല്ലേ. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇപ്പം ഇഷ്ടം പോലെ ആപ്പുകളുണ്ട്, അതിൽ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര dB വോളിയം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് 100 dB മുകളിലായിരുന്നു സൗണ്ട്. അപ്പൊ അറിയാലോ എന്തുമാത്രം ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആയിരുന്നു അല്ലേ, ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, നെഞ്ചില് സൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു സ്ഥിതി ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇരുന്നതേ തിയേറ്ററിന്റെ മിഡിൽ റോയിലെ മിഡിൽ സീറ്റിലായിരുന്നേ. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇപ്പം ഇത് നോക്കിയത്. അപ്പൊ തന്നെ 100 മുകളിലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലേ, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണ്, പുള്ളിക്കാരൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്, പുള്ളിക്കാരൻ ഇപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം അദ്ദേഹം ഇരുന്നത്, മിക്കവാറും ഭാവിയിലെ വലിയ ഡയറക്ടർ ആവേണ്ട ആളാണ്. അപ്പം അദ്ദേഹം ഇരുന്നത് തിയേറ്ററിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയില്ലേ, ഞങ്ങൾ സംസാരിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ബാക്കിൽ ഭയങ്കര സൗണ്ടായിരുന്നു, ഭയങ്കര ലൗഡായിരുന്നു, തലയ്ക്ക് തൊട്ട് മുകളിലായിരുന്നു സ്പീക്കേഴ്സ് എന്നൊക്കെയാണ്
പറഞ്ഞത്. അപ്പം ബാക്കിൽ ഭയങ്കര ഒരു എഫക്റ്റ് ആണ്, നടക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ അതിനേക്കാൾ എഫക്റ്റ് ആണ് അല്ലേ. അപ്പൊ അതാണ് ഭയങ്കര ഒരു ഓവർലോഡ് അവസ്ഥയാണ്. അതായത് ഭയങ്കര ഫുൾ കിട്ടുമെന്ന് പറയാലോ, നമുക്ക് ഭയങ്കര അത്രയും ഗംഭീര ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറയാലോ. പക്ഷെ അത് തന്നെ കുറച്ച് കൂടിപ്പോയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നും. ഒട്ടും മോശമെന്നല്ല പറഞ്ഞത്, സൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു അല്ലേ, ആ ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി മോശമെന്നല്ല പറഞ്ഞത്. പിന്നെ സീറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കുറച്ച് പ്രശ്നമാണ് അല്ലേ. സീറ്റിന്റെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലാണ് ആ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ മിഡിലിൽ ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂ തിയേറ്ററിൽ ഇരുന്ന് കണ്ട ഒരു അവസ്ഥയായിരുന്നു. തല ഇങ്ങനെ ഒന്ന് പൊക്കിച്ച് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. കുറവായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരുന്നു. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റിന്റെ ആ ഹെഡ് റെസ്റ്റ് കാരണം നമുക്ക് ശരിക്കും ഒരു ഒബ്സ്ട്രക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സ്ക്രീനിന്റെ താഴത്തെ പോർഷനിൽ നമ്മൾ ഇപ്പൊ ഫ്രണ്ട് കളിക്കുകയാണെങ്കിൽ അയാളുടെ തല നമുക്ക് സ്ക്രീനിന്റെ താഴെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ സ്ലോപ്പിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത്രയും വലിയ സ്ക്രീനുള്ള തിയേറ്ററുകളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇതായിരിക്കും അല്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ സീറ്റിന്റെ കംഫർട്ട് പറയുകയാണെങ്കിൽ ഓക്കെയാണല്ലേ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. പുഷ്പാക്ക് ഒക്കെ കറക്റ്റ് ആയിരുന്നു, സീറ്റിന്റെ കംഫർട്ട് ഓക്കെയാണ്. പക്ഷേ ഈ സ്ലോപ്പാണ് ഒരു പ്രശ്നം. അതായത് ഇത്രയും വലിയൊരു സ്ക്രീൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്നിരുന്ന് കാണേണ്ട ഒരു ഒരു സ്ഥിതിയാണ്. അത് മിഡിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. എനിക്കൊന്ന് ബാക്കി ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അല്ലേ, ബാക്കി ഇരുന്ന് കാണുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല വിസിബിലിറ്റിയിൽ കാണാൻ പറ്റും. അപ്പം ഈ ഒരു തിയേറ്ററിൽ ബാക്കിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ അവിടെ സൗണ്ട് കുറച്ച് കൂടുതലാണെന്നാണ് ഇപ്പം തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ട ഒരാൾ നമ്മുടെ അടുത്ത് നേരിട്ട് പറഞ്ഞല്ലേ. അപ്പൊ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് തോന്നി അല്ലേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് പറയാനായിട്ട്. അപ്പം നിർത്തിയേക്കല്ലേ, വേറെ പറയാനൊന്നുമില്ലല്ലോ. യെസ്, അപ്പം കോബ്ര കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ തിയേറ്ററിൽ പോയി കോബ്ര കാണുക. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരിക്കും. ബൈ.